ഹലോ, എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു സേമിയ പായസമാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും സേമിയ പായസം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പം ഇത് ഇച്ചിരി ടേസ്റ്റും കൂടെ കൂടുതലായാലോ, അതിലും രസമല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റിൽ അതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ആരെങ്കിലും സോണിയാസ് കറി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള നല്ല നാടൻ റെസിപ്പികൾ നല്ല വെറൈറ്റി രുചിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ 2 ലിറ്റർ പാല്, ഞാനിത് 2 ലിറ്റർ പാല്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അങ്ങനെ ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തിളച്ചു വരണം. ഒന്ന് തിള കയറി വരുമ്പോൾ വേണം നമുക്ക് ഈ സേമിയ അങ്ങിട്ട് കൊടുക്കാൻ. ഇത് ഇതുപോലെ ഇങ്ങനെ ഇതുപോലത്തെ സേമിയാണ്. ഇതുപോലെ വെളുത്ത സേമിയയും കിട്ടും. ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇത് റോസ്റ്റ് ചെയ്താണ്. ഇതൊന്ന് ഒടിച്ചൊടിച്ച് ഞുറുക്കി ഞുറുക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിള കയറി വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളക്കണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാം. അപ്പൊ ഇത് നന്നായിട്ട് ഇതുപോലെ തിള കയറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര പൊടിച്ചെടുക്കണം. ഇത് 1 കപ്പ് പഞ്ചസാര ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിന്റെ കൂടെ ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഉണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് പൊടിക്കണം. അതിന്റെ കൂടത്തി ഇത് ഏലക്കാടെ കുരുവാണ്. അത് നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ അത് പെട്ടെന്ന് പൊടിച്ചോണ്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാല് ഇത് പെട്ടെന്ന് നമ്മുടെ ഈ ഈ പായസം നന്നായിട്ട് തിക്കായിട്ട് വരും. ഇങ്ങനെ പൊടിച്ച് ചേർത്താല് നമ്മൾ നേരിട്ട് പഞ്ചസാര തന്നെ ചേർത്താല് നമുക്ക് വേഗം തിക്കായിട്ട് വരത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ വേഗം തിക്കായിട്ട് വരും. നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഇനിയൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാം നമ്മുടെ സൈഡ് വഴി, ഈ പാത്രത്തിന്റെ ഈ സൈഡ് വഴി കണ്ടോ, പാലെല്ലാം ഇങ്ങനെ പറ്റി വന്ന ഒരു പാടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതങ്ങ് തിക്കായിക്കോളും. അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതങ്ങ് വാങ്ങി വെക്കാം. ഇനി നമുക്ക് തീ അങ്ങ് കുറച്ച് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നമുക്ക് ആ കാഷ്യൂനട്ടും ആ കിസ്മിസും എല്ലാം നമുക്കൊന്ന് അങ്ങ് വറുത്തിടാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ എത്ര വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ അതിനിഷ്ടത്തിനനുസരിച്ച് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതങ്ങ് വറുത്തെടുക്കാം. നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കിത് മുഴുവനായി നമുക്കതങ്ങ് ഇതിലേക്ക് അങ്ങ് വെക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം വളരെ കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് ഒന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പായസം ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്ക് കുടിക്കാനൊക്കെ ഒരു പാകമായിട്ടുണ്ട്. എന്താ കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ആ ഒരു
ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഒരു നുള്ള ഉപ്പ് ചേർക്കണം. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ എന്തിനാന്ന് വെച്ചാല് അത് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിവിടെ ഒരു അല്പം ഒരു കാൽ ഗ്ലാസ് ഇത്ര ഒരു കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പായസത്തിന്. അപ്പം നമുക്ക് ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം വളരെ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന സേമിയ പായസം റെഡി.